സത്യമായിട്ടും ഇതിന്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ ഒരു ഹെൽപ്പ് തന്നെയാണ്. ഇതിന്റെ ഒരു വളർച്ച അവരുടെ കൂടി ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിപ്പോ നമുക്ക് സ്പേസ് ഇല്ല എന്ന് പറയുന്ന ഒരു മുടം തന്നെ ആയതാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീടും പരിസരം തന്നെ ഇതിനെ നമുക്ക് അതിനായിട്ട് കണ്ടെത്താം. വീടിന്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കിളികളെ കാണാൻ സാധിക്കും. ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ നമുക്ക് ആഫ്രിക്കൻസിന് വേണ്ടിയുള്ള കൂട് കാണാം. അതുപോലെ വാഷ് ബേസിനിൽ പോലും കിളികളുണ്ട്. ഇവിടെ പ്രാവുകളുടെ വലിയ കളക്ഷനോടൊപ്പം നല്ല നല്ല പ്ലാന്റുകളും ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. എന്നാൽ വളരെ കോസ്റ്റ് കൂടി പോകാത്ത രീതിയിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും താറാവുകളെ വളർത്തുന്നത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ്. അങ്ങനെ കുറേയധികം കാഴ്ചകളുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല, വളരെ യാദൃശ്ചികമായിട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആകെയുള്ളത് ഈ ഒരു ഫോണും അതുപോലെ ഒരു ട്രൈപോഡും മാത്രമാണ്. ചെറിയ ട്രൈപോഡ് വണ്ടിയിലുണ്ടായിരുന്നു. ഈ ഒരു ഫോണാണെങ്കിൽ 39% ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് അടിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിനും കൂടെ ഒരു ലൈക്ക് കൊടുത്തേക്കുക. കാരണം ആ ഒരു 39% ചാർജ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും. എൻ്റെ പേര് സിജു മാത്യു എന്നാണ്. സ്ഥലം വന്നിട്ട് എറണാകുളം ജില്ലയിൽ കലൂർ കത്രകടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എന്തൊക്കെ പെറ്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്? പെറ്റ്സ് എന്ന് പറയാൻ ഓൾമോസ്റ്റ് പ്രാവ് ഐറ്റംസ് ഉണ്ട്, പിന്നെ ആഫ്രിക്കൻ ബേർഡ്സ് ഉണ്ട്, പിന്നെ ഡോഗ് ഐറ്റംസ് ഉണ്ട്. അത്യാവശ്യം എല്ലാം ഉണ്ട്. നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സ്ഥല സൗകര്യം എറണാകുളത്താണെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് കാണുമ്പോൾ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ല. നമുക്ക് പറമ്പോ അങ്ങനത്തെ ഏരിയയിലല്ല വീട് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇത്രയും സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത്? അതിപ്പോ നമുക്ക് സ്പേസ് ഇല്ല എന്ന് പറയുന്ന ഒരു മുടം തന്നെ ആയതാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീടും പരിസരം തന്നെ ഇതിനെ നമുക്ക് അതിനായിട്ട് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ എന്റെ പെറ്റിനെ വെച്ചുള്ള സ്ഥലം വീടിന്റെ ടച്ചുമേലാണ്. ഇതേപോലെയുള്ള സിറ്റ് ഔട്ട് കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഇതിനായിട്ട് വിനിയോഗിച്ചേക്കണം. ഇവിടെ വന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് എവിടെ സ്ഥലമുണ്ടോ അവിടെയൊക്കെ കൂടുണ്ടെന്ന. അതെ അതെ. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോ വീട്ടുകാരുടെ ഒരു ഇത്രയും വൃത്തിയായി കിടക്കുന്ന ഒരു വീട്ടില് പെട്ടെന്ന് ഇത്രയും കിളികൾ വരുന്നു, അങ്ങനത്തെ ബഹളം വരുന്നു, അതിനൊന്നും പ്രശ്നങ്ങളില്ലേ? സത്യമായിട്ടും ഇതിന്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ ഒരു ഹെൽപ്പ് തന്നെയാണ് ഇതിന്റെ ഒരു വളർച്ച. അവരുടെ കൂടി ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഫുൾ ടൈം നമുക്ക് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ വീട്ടിലെ ഫാമിലി, വൈഫ്, പിള്ളേർ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ ഏറ്റവും അധികം ഉള്ള എന്ത് ഐറ്റമാണെന്ന് പറയാമോ? പ്രാവ് ഐറ്റം തന്നെയാണ് ഏറ്റവും കൂടുതൽ. പ്രാവിന്റെ അത്യാവശ്യം കുറച്ച് വെറൈറ്റികളുണ്ട്, മറ്റ് കിളികളുണ്ട്. നമുക്ക് ഓടിച്ചൊന്ന് കണ്ടേക്കാം. തീർച്ചയായും. ഇത് വീടിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു അക്വേറിയം ആണ്. എന്ത് മീൻ? ഒരു ഫാമിലി മെമ്പർ പോലെയാണ് ഇവൻ. ഇത് ഫ്ലവർ റൗണ്ട് ഒരു ഫാമിലിയാണ്. ആ ഒരു ഇതിൽ വരുന്നതാണല്ലേ? സിംഗിൾ ആയിട്ട് തന്നെ ഇട്ടേക്കണാണ്. നമ്മളോട് ഇണക്കമുണ്ട്. ഭയങ്കര ഇണക്കമുള്ള. ഇതിന്റെ വെള്ളമൊക്കെ എപ്പോഴായിരിക്കും മാറ്റുക? അത് ഓൾമോസ്റ്റ് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം മാറ്റാം. മാറ്റണ്ടോളൂ. ഫിൽട്ടർ ഉണ്ടല്ലേ, നോക്കുമ്പോ നമുക്ക് സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോവാം അല്ലേ? നല്ല ഭംഗിയാണ്. മീൻറെ വേറെയും കളക്ഷൻ ഉണ്ടല്ലേ, നമുക്ക് പ്രാവിനെ കണ്ടിട്ട് കാണാം. അതെ അതെ. ഇത് പ്രാവിന്റെ കളക്ഷന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇത് നമ്മൾ താമസിക്കുന്നതിന്റെ വളരെ അടുത്തായിട്ടാണ് ഈ കൂടുകൾ സെറ്റ് ചെയ്തേക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഇവരെ മാത്രം ഇങ്ങോട്ട്? ഞാൻ പ്രാവിന്റെ ഇതിൽ കൂടുതൽ പ്രാവുകൾ നമുക്കുണ്ട്. എന്താണ് അങ്ങനെയെന്ന് പറയാമോ? ഇത് കുറച്ചും കൂടി എന്നോട് അറ്റാച്ച്മെന്റ് ഉള്ള ബ്രീഡുകളാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള പൗട്ടേഴ്സ് അങ്ങനത്തെ ബ്രീഡുകളാണ്. എപ്പോഴും നമുക്ക് വന്ന് നോക്കാനും ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സൗകര്യമുള്ളതെന്ന് ഓർക്കാനും വീടിന്റെ ഫ്രണ്ടിൽ തന്നെ സിറ്റ് ഔട്ടിൽ തന്നെ. ഇപ്പൊ ഒരു ഫ്രില്ലിന്റെ പേരുണ്ടല്ലേ? അതെ അതെ. ഇതില് രണ്ട് കുട്ടികളുണ്ട്. അതെ അതെ. ഇപ്പൊ ഇവരുടെ കുട്ടികളൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റുന്നതാണോ? സാധാരണഗതിയിൽ അങ്ങനെ കൊടുക്കാറില്ലെങ്കിൽ ഇപ്പൊ കൊടുക്കാൻ പറ്റുമല്ലേ നമുക്ക്? ഇപ്പൊ കൊടുക്കാൻ നമുക്ക് കുഴപ്പമില്ല. ഇതിന്റെ വേറെ കുട്ടികളുണ്ട്, ഞാൻ വേറെ സ്ഥലത്ത് മാറ്റിയിട്ടേക്കുന്നത്. ടെറസിലാണ് കൂടുതലുള്ള, അവിടെയാണ് മാറ്റിയിട്ടേക്കുന്നത് കൂടുതലുള്ളത്. ഫ്രില്ലിന്റെ കുട്ടികളെ കൊടുത്താൽ എന്ത് റേറ്റിൽ കൊടുക്കാൻ പറ്റും?
അതായത് ഒരെണ്ണം ഷീൽഡ് ആയിട്ടുള്ളതാണ്, ക്രസ്റ്റ് ഉള്ളതാണ്, നല്ല ഫ്രില്ലിംഗ് ഉള്ളതാണ്. ഇപ്പൊ അടുത്ത് ക്യാമറയിൽ കാണുമ്പോ തന്നെ മനസ്സിലാവും, തോന്നുന്നു നല്ല ഫ്രില്ലിംഗ് ഒക്കെ ഉള്ള ബേഡാണ്. രണ്ടെണ്ണം ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? സിംഗിൾ ആയിട്ടാണെങ്കിൽ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ പോമറേനിയൻ ബോട്ടറിന്റെ പാരന്റ് ബേർഡ്സ് എന്ന് പറയുന്ന ഇവരാണ്. അതെ അതെ. ഇപ്പൊ ഇവരിൽ നിന്ന് ഇപ്പൊ എത്ര കുട്ടികളാ വന്നേക്കുന്നത്? എനിക്ക് തോന്നുന്നു ഒരു 6 ജോഡിയെങ്കിലും ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്ന്. ഇത് നമ്മൾ പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും, ഒരുപാട് റേറ്റ് ഒന്നും വരില്ലല്ലോ ഇവരുടെ കുട്ടികളെയൊക്കെ കൊടുക്കുമ്പോ. ഇല്ല ഇല്ല ഇല്ല, ഒരു 2000 ആ റേഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ 2000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ബേർഡ്സ് ആണ് അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ നമ്മുടെ അടുക്ക ഒരു കുട്ടിയുണ്ടോ കൊടുക്കാവുന്ന? ഒരു കുട്ടി കിടപ്പുണ്ട്. ഒരു കുട്ടിയുണ്ട്, ഒരു പേരുള്ളതിനും നിർത്തിയേക്കാണ്. അതെ അതെ. നിർബന്ധിച്ചാ കൊടുക്കും ആരെങ്കിലും നോക്കി ചെയ്യാം, നോക്കാല്ലേ. നമുക്ക് പിന്നെ അടുത്ത ബേർഡ്സിനെ കാണാം. ഒരു കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളെങ്കിലും നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലേ? അതെ അതെ. വീട്ടുകാരുടെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. നല്ല രീതിയിൽ ചെടികൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. കൂട്ടത്തില് ഗപ്പിയുടെ ടാങ്കുകളും ഉണ്ടല്ലേ? ബെഡ്റൂമിൽ നിന്ന് തുറന്ന് കാണുന്ന ഒരു സ്റ്റൈലാണ്. മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇതിപ്പോ നമുക്ക് പ്രാവിന് കൊടുക്കുന്ന ഗ്രിറ്റ് അല്ലേ? എത്ര കാലമായി നമ്മളിപ്പോ പ്രാവുകളൊക്കെ വളർത്താൻ തുടങ്ങിട്ട്? സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ പ്രാവുകളെ വളർത്താൻ തുടങ്ങി. അപ്പൊ ഗ്രിറ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് യൂട്യൂബ് വഴി നിങ്ങളുടെ ചാനൽ വഴിയൊക്കെയാണ് നമ്മള് കൂടുതലായിട്ട് അതൊക്കെ അറിയാം. ഗ്രിറ്റും കൂടെ കൊടുക്കാന്ന് വിചാരിച്ചല്ലേ? പണ്ട് അങ്ങനത്തെ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ ഡൈനിങ് ടേബിളിന്റെ തൊട്ടടുത്തായിട്ടുള്ള സ്പേസ് ആണല്ലേ? ഇവിടെ എന്താണ് സംഭവം ഉള്ളത്? അത്യാവശ്യം ആഫ്രിക്കൻ ബേർഡ്സ് ഉണ്ട്, ഇതിൽ ലുപ്പിനോ ഉണ്ട്, പീച്ച് ഫേസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മാവോ മാസ്ക് ഉണ്ട്. എല്ലാം നമ്മൾ വാങ്ങിയതാണോ? ഇവിടെ ബ്രീഡ് ആവുന്നുണ്ടോ? അത്യാവശ്യം ഒരു 5-6 എണ്ണത്തിന് മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ, ബാക്കി ബ്രീഡ് ആയേക്കുന്നത്. നല്ല ബേർഡ്സ് ആണ്, അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്, കരച്ചിലും രസമാണ്. ചോദിക്കട്ടെ, ഒരു ബേഡിന് എത്ര ചെടി എന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്? ഒരു ബേഡ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും കുറെ അധികം ചെടികളും ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എത്ര ചെടികൾ കൊടുത്തിട്ടുണ്ട്? നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടി ചെയ്തേക്കുന്ന. പക്ഷെ നല്ല ഭംഗിയായിട്ടുണ്ട്, പൂക്കളൊക്കെ വെച്ച് സൈഡിൽ പൂക്കളൊക്കെ വരുമ്പോ ഡൈനിങ് ഏരിയ നല്ലൊരു വ്യൂ ആണ്. മറ്റു കുട്ടികളെല്ലാം ഇവിടെ ബ്രീഡായി. ശരിക്കും ഇത് ലാഭത്തിലായെന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കുട്ടികളെയൊന്നും കൊടുത്തിട്ടില്ലല്ലേ. പക്ഷെ ആവശ്യത്തിന് കുട്ടികളുണ്ടാവും, അത്യാവശ്യമുണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കും, അത്യാവശ്യം കൊടുക്കാം അല്ലേ? കുളത്തിലെല്ലാം കുഞ്ഞുങ്ങളുണ്ട്, 3-4 കുഞ്ഞുങ്ങളായിട്ടെല്ലാം എല്ലാം ഉണ്ട്. ഫുഡിന്റെ രീതിയിലാണ് നമുക്ക് ബ്രീഡായി കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. ഫുഡ് കൊടുക്കുന്നത് മിക്സ്ഡ് ഫുഡാണ്. അതെ, മിക്സ്ഡ് ഫുഡ്. രാവിലെ ആണെങ്കിലും വെജിറ്റബിൾസ് കൊടുക്കും നമ്മൾ, വെജിറ്റബിൾസ്, ആപ്പിൾസ്, അതേപോലെ തന്നെ അച്ചിങ്ങ പയർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, വെജിറ്റബിളും ഫ്രൂട്ട്സും രാവിലെ നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സീഡ് ഐറ്റംസ് കൊടുക്കും, തന്നെ ചോളം, മണിച്ചോളം, ബജറ, സൺഫീഡ്, അതിന്റെ എല്ലാ സാധനവും, എല്ലാത്തിന്റെ സീഡുകളാണ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലാഭം ഒന്നും ഉണ്ടായിട്ടില്ല, അതൊരു സ്നേഹത്തിന്റെ ഓർത്ത് ഇഷ്ടത്തിന്റെ ഓർത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ലാഭം വെച്ച് കമ്പയർ ചെയ്തിട്ടൊന്നും ഇതുവരെ ഇല്ല. ഇനിയിപ്പോ എന്തെങ്കിലും കിട്ടിയാലേ ഉള്ളല്ലോ, അങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹത്തിൽ ചെയ്യുന്നതല്ല. ഒട്ടുമില്ല, ഒട്ടുമില്ല. ഇത് നമ്മുടെ കോക്കോ ടൈൽസ് ആണ്. അതില് ഒരെണ്ണം ഉള്ളത് ലുട്ടീനോന്റെ ഷെയ്ഡാണ്. അത് രണ്ടും പാരന്റ് ആണ്. അതിൽ നിന്നൊരു കുട്ടി ഇറങ്ങിയിരിക്കുന്ന ലെഫ്റ്റ് സൈഡ് ഉള്ളത് പെഗ് ചെയ്തിരിക്കുന്നതാണ്. നല്ല സ്നേഹവും ഇണക്കമുള്ള ബേഡുകളാണ്. പക്ഷെ ഇവര് പൊതുവേ ഇണങ്ങാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഐറ്റംസ് അല്ലേ? ഇങ്ങനത്തെ പുറത്തോട്ടൊന്നും ഞാൻ വിടാറില്ല. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വിസിലടിക്കും. ഓ ഓ, അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഭക്ഷണങ്ങളൊക്കെ എടുത്ത് കഴിച്ചോളും. അങ്ങനത്തെ ഒരു ക്ലോസ് ആണ്. ഇനിയൊന്നും ഇവർക്കും കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ ഇവിടെ? അതെ അതെ അതെ, അതിൽ നിന്ന് ഇറങ്ങിയ കുട്ടിയാണ് സിംഗിൾ. ഇതല്ലാതെ വേറെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്? എഗ് ചെയ്തിട്ട് ഇപ്പൊ എഗ് ചെയ്തിരിക്കുന്നത് വേറെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരു സെറ്റും കൂടെ ഇറങ്ങി. ഞാൻ പുറത്തൊരെണ്ണം കണ്ടു, അതുകൊണ്ട് ചോദിച്ചു. അപ്പൊ പുറത്ത് കിടക്കാണ്ടല്ലേ? അതെ അതെ. എല്ലാത്തിന്റെയും കുട്ടികൾ ആവശ്യത്തിനുണ്ട്. ബ്രീഡ് ചെയ്യണമെന്ന് പറയുമ്പോ നമ്മ അതിന്റെ ഫുഡും വെള്ളവും കാര്യങ്ങളും കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബേർഡും കറക്റ്റ് ആയിട്ട് ബ്രീഡ് ചെയ്തു. ബ്രീഡ് ചെയ്ത് ലവ് ബേർഡിന്റെ ആണ്, റെഡ് ഐ എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. കുഞ്ഞിലെ തന്നെ നമ്മ വളർത്തി, ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണ്. കുഞ്ഞിലെ തന്നെ നമ്മ വളർത്തിയത്, ചെറുതായിട്ട് ടൈംഡ് ആയിരിക്കുന്നതാണ്. അത്യാവശ്യം വീട്ടുകാരായിട്ടൊക്കെ ഇളക്കമുള്ള ഒരു ഇതാണ്. ലവ് ബേർഡ് ഇവിടെ ഉണ്ടെന്നുള്ള പോട്ടെ, ഇത് ഏത് സ്ഥലത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്? വീടിന്റെ വാഷ് ബേസിന്റെ ഏരിയ തന്നെയാണ്. വാഷ് ബേസിന്റെ ഏരിയയിലാണ് ചെയ്തേക്കുന്നത്. അതെ അതെ.
എല്ലാം വീടിനോട് ചേർന്നിട്ടുള്ള സെറ്റപ്പുകൾ തന്നെയാണ്. അത് വീടിന്റെ അകത്ത് വാഷ് ബേസിന്റെ തൊട്ടടുത്തായിട്ട് ഇവര് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. ഇതുകൊണ്ടൊന്നും ഈ തിനയല്ലേ കഴിക്കുന്നത്? അതെ അതെ അതെ. അതേപോലെ തന്നെ ക്ലീൻ ചെയ്താൽ മതി. ഡെയിലി ക്ലീൻ ചെയ്യേണ്ടി വരും? ഇല്ല, ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ക്ലീൻ ചെയ്താൽ മതി. ഈ തിന ഇതുകൾ കഴിക്കുന്ന സമയത്ത് പൊളിച്ചകത്തുള്ള സംഭവമല്ലേ കഴിക്കുന്നത്? തന്നെ അരിയാണ് കഴിക്കണം. അതിന്റെ തൊണ്ട് താഴെ സ്റ്റോറായിക്കോളും. ഓ, ഇത് ശരിക്കും ഇത്തിരി ആഴമൊക്കെ ഉണ്ടല്ലോ താഴത്തേക്ക് വീണ. അതെ അതെ, അങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ വീഴൊന്നുമില്ല. വീഴില്ല. കയറി വരുന്ന സ്ഥലത്തുള്ളൊരു അക്വേറിയം ഉണ്ട്. മെയിൻ ആയിട്ടുള്ള വീടിന്റെ അകത്തേക്ക് കയറുന്ന സ്ഥലത്തുള്ള അക്വേറിയം സെറ്റ് ഔട്ട് ചെയ്ത് തന്നെ സെറ്റ് ചെയ്തേക്കും. ഇതിന് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. രാത്രി ആകുമ്പോൾ നല്ല എഫക്ട് ആയിരിക്കും. ലൈറ്റ് എന്തെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സുകളെല്ലാം പക്ഷെ രാത്രി ആണെങ്കിൽ എന്തൊക്കെ മെയിൻ ആണ് ഇതിൽ ഇട്ടിട്ടുള്ളത്? ഇത് ഓസ്കാർ ഉണ്ട്. ഓസ്കാറിന്റെ പേരാണോ? രണ്ട് കുട്ടികളാണല്ലേ? അത് ഒരു ജോഡിയാണ്, ഒരു പേരുണ്ട്. ബാക്കിയും ബാക്കി ഫ്ലവർ കൊണ്ട് സെറ്റ് ഉണ്ട്. ഇപ്പൊ ഓസ്കാറിന്റെ കൂട്ടത്തിൽ ഇവർ കിടക്കുമ്പോ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഇല്ല. നമ്മള് പൊതുവെ കുഞ്ഞാണ് കിടക്കുന്നത്. എന്നാലും എങ്കിലും ഓസ്കാർ കൂട്ടത്തിൽ കിടക്കുമ്പോ ശാന്തശീലരായിരിക്കും. അത് ഒറ്റയ്ക്ക് കിടക്കുമ്പോ മാത്രമേ അതിങ്ങനെ ഒരു ആക്രമണ സ്വഭാവം കാണിക്കാറ്. നമ്മള് ഒറ്റയ്ക്ക് ആയിട്ട് വളർത്തിയതിനു ശേഷം പിന്നെ കൊണ്ടുപോയിട്ട് കൊടുത്താല് പ്രശ്നമാകും. കിടന്ന് വളർന്നു കഴിഞ്ഞാൽ അവര് മറ്റേതായിട്ടാണെങ്കിൽ അങ്ങനെ പ്രശ്നമാകുന്നു. നമ്മളുടെ അടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഫീഡ് ചെയ്യാനും കെയർ ചെയ്യാനും ഒന്നും പ്രശ്നമുണ്ടായില്ല. ഇവിടെയാണ് കൂടുതലും പ്രാവുകളുള്ളത്. അതുപോലെ തന്നെ അതിന്റെ പുറകിൽ താറാവുമുണ്ട്. ഉള്ള സ്പേസിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ബാക്ക് സൈഡിലുള്ള കാഴ്ചകളൊന്ന് കണ്ടിട്ട് പോവാം. ഓക്കെ ഓക്കെ. ഇതെന്താ നല്ല ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടല്ലോ. പിഞ്ചസിന്റെ കളക്ഷൻ ആണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു മൂന്നാല് ജോഡിയാണ് ഞാൻ മേടിച്ചത്. ഇവിടെ തന്നെ ബ്രീഡായ കുട്ടികളാണ്, അതിന്റെ പാരന്റ്സും എല്ലാം ഒരുമിച്ച് ചെയ്തേക്കുന്നത്. ഇത്തരത്തിൽ ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന ആരാ? എന്റെ ബ്രദറാണ് അത് ചെയ്തത്. കുപ്പിയിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ പിടിച്ചിട്ട് ബ്രീഡായി തുടങ്ങി. നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കുട്ടികളല്ലേ? ഈ പാത്രങ്ങളിൽ തന്നെയാണ് അകത്ത് ബ്രീഡാവുന്നത്? ഈ കുടങ്ങളിൽ തന്നെയാണ്. നമ്മൾ ചകിരി അതേപോലെ താഴെ ഇട്ട് കൊടുത്താൽ മതി. ആ ചകിരിയൊക്കെ താഴെ കളക്ട് ചെയ്തിട്ട് കൂട് കൂട്ടി അതിൽ തന്നെ മുട്ട വരും. ഈ കൂടിന്റെ ഒരു ആശയം എങ്ങനെയായിരുന്നു? ഇത്തരത്തിലൊരു കൂട് ഹാങ് ചെയ്യുന്നൊരു കൂടാണ് അല്ലേ? എന്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പറഞ്ഞു, ഭൂമിയിൽ നിന്ന് എത്ര ഉയർന്നു നിൽക്കണം അത്രയും ഇതുങ്ങൾ ബ്രീഡിങ് മൈൻഡ് കൂടുതലായിരിക്കും എന്നാ പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനും അങ്ങനെ ചെയ്തു നോക്കിയപ്പോഴത്തേക്കും എനിക്ക് സക്സസ് ആയി. ഭൂമിന് എത്രത്തോളം ഹൈറ്റിലേക്ക് പോകുന്നു ഇതിന്റെ കൂടുകൾ നിൽക്കുന്നത് അത്രയും ഇത് ബ്രീഡിംഗിനുള്ള ഒരു മൈൻഡ്. ഇത് ഫ്രിഞ്ചസിന്റെ കാര്യത്തിൽ മാത്രമുള്ള ടിപ്പാണോ അല്ലെങ്കിൽ ലവ് ബേർഡ്സ് അങ്ങനത്തെ? എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് സക്സസ് ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്താണേലും പോസിറ്റീവ് ആണ്. നമുക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടിയത്. അതെ അതെ. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുന്ന ഇവിടെ ലവ് ബേർഡ്സ് അല്ലേ? ലവ് ബേർഡ്സ് ഉണ്ട്. അടുത്തേക്ക് പോകും. ആദ്യം കാണുന്നത് ലവ് ബേർഡ്സിന്റെ ഒരു പെയറാണ്. ഇത് പെയറായിട്ട് മാറ്റിയിട്ടുണ്ടല്ലേ? അതെ അതെ. നമ്മൾ ശരിക്കും നേരത്തെ താഴത്തെ കണ്ടപ്പോ ആഫ്രിക്കൻസിനെ കാണുന്ന സമയത്ത് അങ്ങനെ മാറ്റിയിട്ടില്ല. ഇത് ജസ്റ്റ് ആദ്യം ഉണ്ടായിരുന്ന ഒരു സെറ്റാണ്. അപ്പൊ അതിന് ഇനി അറിയാണ്ട് ഇനി ആയിരിക്കും കൊടുത്തുകൊണ്ടല്ലാന്ന് ജസ്റ്റ് മാറ്റിയിട്ടതാണ്. ആദ്യമായിട്ട് വന്നതുകൊണ്ടുള്ള സ്നേഹമാണല്ലേ. ഇത് റിംഗ് ഡൗൺ എന്ന് പറഞ്ഞ ഒരു ബ്രീഡാണ്. അത്യാവശ്യം നമ്മുടെ നോർമൽ പ്രാവിനേലും കുറച്ചും കൂടി ചെറുത്, ഡയമണ്ട് ഡൗണേലും കുറച്ചും കൂടി വലുത്. ഇതുങ്ങളും നല്ല ഇതുങ്ങളുടെ കരച്ചിലെല്ലാം ഒരു പ്രത്യേകം കരച്ചിലാണ്. സൈലന്റ് ആണ്. നോർമൽ പ്രാവിനെ പോലെ ഇണങ്ങുന്നില്ല. തുറന്നു വിട്ടാ പോയി. എഗ്ഗ് ചെയ്തിരിക്കുകയാണ് എല്ലാ ഇതിനും. എഗ്ഗ് ചെയ്യാനുള്ള ട്രേ ഒക്കെ? അതെ അതെ, നാച്ചുറൽ സ്റ്റൈലി മൈൻഡ് ചെയ്യാറില്ല. അതതിന്റെ ഇഷ്ടത്തിന് തന്നെ എല്ലാം നോക്കിപ്പോകും. നമ്മള് ഫുഡ് കൊടുക്കാൻ വേണ്ടി വരും. ഇനിയൊന്ന് കിളികൾക്ക് കൊടുക്കുന്ന പോലെ തിനയാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ട ഭക്ഷണം. ബാക്കിയുള്ള ഫുഡുകൾ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, തിന മാത്രമേ കഴിക്കുള്ളൂ. ഈ സൈഡിലും കുറച്ച് ലവ് ബേർഡ്സിന്റെ പേരുണ്ടല്ലേ? അതെ അതെ. ലവ് ബേർഡ്സിന് ഇതിനെ കൂട്ടായിട്ട് ഇട്ടേക്കാണ്. അതെ, നിങ്ങളിവിടെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെ ഞാൻ ഈ സെക്ഷനിലേക്ക് മാറ്റണം. മാറ്റിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഇപ്പൊ എഗ്ഗ് ചെയ്തും ഇരിപ്പുണ്ട്. മെല്ലുണ്ടല്ലേ? അതെ അതെ. ഇവിടെയാണ് എഗ്ഗ് ചെയ്തിരിക്കുന്നത്. അതെ. ഇത് കൗതുകം. ഇത്രയും വലിയ മുട്ട ഒന്നും ലവ് ബേർഡ്സ് ഇല്ലല്ലോ. അത് താറാവിന്റെ മുട്ടയാണ്. താറാവിന്റെ മുട്ട. താറാവ് ഇപ്പൊ ടെറസിന്റെ മേലുണ്ട്. അതെ അതെ. നമുക്ക് നോക്കാം താറാവിനെ കൂടെ കാണാം. ഇവിടെ ഇവിടെ നമ്മള് ടാങ്കുകൾ കുറച്ച് കാണാലോ. അത്യാവശ്യം ഫിഷിന്റെ കളക്ഷൻസ് ആണ്. കളക്ഷൻ ഉണ്ട്. അതെ, കാർപ്പ് അങ്ങനത്തെ ഐറ്റംസ്. ഇത് ബാത്ത് ടബ് ആണെന്ന് തോന്നുന്നു. ഇതപ്പോ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കിട്ടുന്ന ആണെങ്കിൽ ഫ്രഷ് മേടിച്ചേക്കണം. ഇല്ല, സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കിട്ടിയതാ. സെക്കൻഡ് ഹാൻഡ് കിട്ടിയതാണ്. ശരിക്കും താഴത്ത് പോയിരിക്കണല്ലേ, അത് കാരണം നമുക്ക് കാണാൻ പറ്റാത്ത. ഫുഡ് ഇട്ട് കൊടുത്താ വരാറു. ഒരു സമയത്തൊക്കെ വരാനുള്ള ചാൻസ്
പ്രയാസമാണ്. ഏതായാലും ഉണ്ടാകത്ത്. എത്രണ്ണം ഉണ്ടാവും ഇതില്? ഒരു 10-20 കാർപ്പും 10-15 ഗോൾഡ് ഫിഷും ഉണ്ട്. ഓ, കാർപ്പും ഗോൾഡ് ഫിഷും. നിങ്ങള് സൈലന്റ് ആണല്ലോ, രണ്ടും ഒരുമിച്ച് കിടന്നു. ഇപ്പുറത്ത് ഗപ്പിയാണോ? അതെ, ഗപ്പി മോളി. അങ്ങനെ ഇതിന്റെ അകത്തും ഉണ്ട്. അതെ, കാണാൻ പ്രയാസമായിരിക്കും, അപ്പൊ നമുക്ക് തൽക്കരം കാണിക്കണ്ട. അത്യാവശ്യം താറാവിന്റെ ഒരു കളക്ഷൻ ആണ്. ടെറസിന്റെ മേലെ. അതെ, നമുക്ക് എന്തും എവിടെയും ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാന്നുള്ളതിന് തെളിവാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുട്ടകളും കാര്യങ്ങളും എല്ലാം കിട്ടി, നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടകൾ. അതെ, അപ്പൊ വേണമെങ്കിൽ ചക്ക വേലും കഴിക്കുമെന്നുള്ള അവസ്ഥയിലാണ്. അതെ അതെ അതെ, വേസ്റ്റ് ഫുഡ് എല്ലാം നമുക്ക് നിങ്ങൾക്ക് കൊടുക്കാം, ഇവർക്ക് കൊടുക്കാം. പിന്നെ ഫുഡൊന്നുമില്ല, ലെയർമാഷൊന്നും മേടിച്ചു കൊടുക്കുന്നത്. മോസ്റ്റ്ലി നമ്മൾ ഗോതമ്പ് ഫുൾ ടൈം വെച്ച് കൊടുക്കും, അല്ലാണ്ടുള്ള വീട്ടില് ബാക്കി വന്ന ചോറും കാര്യങ്ങളും എല്ലാം ഇട്ടുകൊടുക്കും. എ സി നമ്മുടെ വീട്ടിലേക്കുള്ളതാണോ? അതെ അതെ, ഇവിടെ നോക്കുന്ന ഫുഡ് കൊടുത്തേക്കുന്ന ചോറിന്റെ വേസ്റ്റ്. അതെ അതെ, ക്ലീൻ ചെയ്താണോ? ക്ലീൻ ചെയ്ത വേസ്റ്റ്. കുടിക്കാനായിട്ട് വെള്ളം ഇത്. ഇനി കുളിക്കാനുള്ള സെറ്റപ്പുകൾ ഏതാണ്? ഇപ്പൊ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാറ്റിയേക്കണേ. എന്ത് മാത്രം വലിപ്പമുള്ളതായിരിക്കും ട്രേ വെച്ചിട്ടുണ്ടാകുന്നത്? അപ്പൊ ഇവർക്ക് ചാടി കയറേണ്ടി വരുമോ? അതിനൊരു റാം പോലെ വുഡൻ ഫ്ലൈവുഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇറങ്ങിക്കോളൂ. ഇനി ഇവരുടെ കാര്യത്തിൽ ചോദിക്കേണ്ടി, ഇവർക്ക് കൂട് ചെയ്തിരിക്കുന്നതാണ്. ആ കൂട് കൂടെ ഒന്ന് പറഞ്ഞേക്കാം, ഒന്ന് ബാക്കിലേക്ക് വരട്ടെ. താറാവിന്റെ കൂടെ എന്ന് വെച്ചാൽ തടി കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് വല വലിച്ച് കെട്ടിയിരിക്കുന്നത്. ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് ചെയ്തേക്കുന്നത്. ശരിക്കും ഗ്രീൻ നെറ്റ് വലിച്ചു കെട്ടിയൊക്കെ. ഇത്രയും ചെലവ് കുറഞ്ഞ രീതിയിൽ വേറെ കാണാൻ പറ്റില്ല. ഈ ബാക്ക്, ഈ സൈഡ് കാണുന്നത് നമ്മുടെ പ്രാവിന്റെ കൂടാണല്ലേ? പ്രാവിന്റെ കൂടിന്റെ ബാക്ക് സൈഡാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ജർമ്മൻ നണ്ണിന്റെ കളക്ഷനാണ്. എഗ്ഗ് ചെയ്തിട്ട് ഉണ്ടോ? ഇപ്പൊ എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. ഒരു കുട്ടി വിരിഞ്ഞിട്ടും ഉണ്ടല്ലേ? അതെ, ഇപ്പൊ വിരിഞ്ഞാന്ന് തോന്നുന്നു. ഫീമെയിലാണ്, മെയിലാണോ ഇരിക്കുന്നത്? ഇപ്പൊ ഇരിക്കുന്നത് മെയിലാണ്. മെയിലാണ് ഇരിക്കുന്നത്. പകൽ സമയത്ത് മെയിലായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ഉച്ച ടൈമിലാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ ഇവരുടെ കുട്ടികൾ എത്രയുണ്ട്? ഈ കുട്ടി തന്നെ ഒരു കോളനി, ഓരോരുത്തർക്കും ഓരോ കോളനിയാണ് കൊടുത്തേക്കണേ. അതെ, ഇതിന് കൊടുത്തൊരു സാറ്റിനും ഉണ്ടല്ലേ? സാറ്റിന്റെ ഒരു പേര്. അത് ബ്രീഡിംഗ് സെറ്റ് ആണ്. ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവിടുത്തെ അഡൽറ്റ് മെയിൻ. ഇവരുടെ കുട്ടികളാണ് ബാക്കിയുള്ള സാറ്റിന്റെ കുട്ടികളുള്ള ഇവരുടെതാണ്. അതെ അതെ, ഇവരുടെ കുട്ടികളെ കൊടുക്കാണ്ടോ അല്ലേ? ജർമ്മൻ ഓൾറെഡി ഒന്നുമില്ല, ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ. ആ, ഇവരെ കൊടുക്കാമല്ലോ അല്ലേ? നമുക്ക് ബ്രീഡിംഗ് സെറ്റ് നടത്തിയിട്ട് ബാക്കിയുള്ളതിനെ കൊടുക്കാൻ പറ്റുമല്ലോ. ഒരു കുഴപ്പമില്ല, മൂന്നാലെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അതെ, കൂടൊക്കെ അത്ര നീറ്റ് അല്ല, ക്ലീനിങ്ങിന്റെ ടൈമായിട്ട്. നമ്മൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ടല്ല എടുത്തേക്കുന്നത്, അപ്പൊ വെറുതെ വന്നിട്ട് ജസ്റ്റ് എടുത്തിരിക്കുന്നത്. ബ്രീഡിംഗ് ബോക്സും ചെയ്തേക്കുന്നത് തടി കൊണ്ടിട്ടാണ്. ഫ്ലൈവുഡിന്റെ ബോക്സുകൾ വെച്ചു. ഫാൻഡേലിന്റെയും അതുപോലെ വലിയൊരു കളക്ഷൻ ആണുള്ളത് അല്ലേ? കുറെ എണ്ണം ഉണ്ട്. എല്ലാം പാരന്റ്സ് ആണ് ഇറങ്ങുന്നത്. രണ്ടോ കുട്ടികൾ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. എല്ലാം പാരന്റ് ബ്രീഡിംഗ് ആയതാണ്. ബ്രീഡിംഗ് സെറ്റുകളാണ്. അതായത് ഇനിയും ഉണ്ടായിരുന്നു, വേറെ ഉണ്ടോ? ഇപ്പൊ കുട്ടികളെ മാറ്റിയിട്ടുള്ളതെല്ലാം ഈ അടുത്ത് കൊടുത്തതാണ്. ഒരു മാസത്തിലുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ, ചെറിയ കുട്ടികളെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഉണ്ടെന്ന് തോന്നണല്ലേ? എഗ്ഗ് ചെയ്തിട്ടുണ്ട്, എഗ്ഗ് കുഞ്ഞുണ്ട് ഇതിന്റെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയൊന്നുമില്ല, അങ്ങനെ നമ്മൾ കുഞ്ഞുണ്ടോ ഇല്ല എന്നൊന്നും അന്വേഷിക്കാറില്ലല്ലോ. കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കും, വെള്ളം കൊടുക്കും, കറക്റ്റ് ടൈമിൽ കൊടുക്കും. നോട്ടങ്ങളെല്ലാം കുറവാണ്, അസുഖം എല്ലാം അങ്ങനെ വരാറില്ല. കേസ് വന്നാൽ മാത്രം ശ്രദ്ധിക്കുള്ളൂ. വന്നാലും ഈ പറയുന്ന ചെറിയ ചെറിയ അസുഖങ്ങളായിരിക്കും, അല്ലാണ്ട് ഭാരപ്പെട്ട വലിയ അസുഖങ്ങളൊന്നും വരാറില്ല, വന്നിട്ടില്ല. ശരിക്കും ഈ പ്രാവിന വളർത്തിൽ ഒരു അധ്വാനമുള്ള പണിയല്ല? ഒരിക്കലുമല്ല, ഞാൻ ശരിക്കും എന്റെ ടൈം പാസ് ആണ്. എന്റെ വർക്കിംഗ് ടൈമിൽ ഞാൻ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി മാത്രമാണ് ഇതിന്റെ അടുത്ത് വരുന്നത്. കുറെ എണ്ണം ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ കേറിയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാത്തിനെയും കിട്ടാതെ. അതെ അതെ, ഇനിയും ഉണ്ടല്ലേ ഫാൻഡേൽ? അപ്പുറത്തെ കൂട്ടിലും കുറച്ചുണ്ട് നോക്കാം. ഫാൻഡേലിന്റെ കുറച്ചെണ്ണം ഇവിടെയും കിടക്കുന്നുണ്ട്. ഇത് കുട്ടികളാണോ? ഒന്ന് രണ്ട് കുട്ടികളുണ്ട് ഇപ്പൊ ഇവിടെ. കുട്ടികളുണ്ട്, പിന്നെ എഗ്ഗ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അഡൾട്ട് ആയിട്ടുള്ളതും ഉണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 12-14 മിനിമം ഫാൻഡേൽസ് ഉണ്ടാവും. എല്ലാം വൈറ്റ് കളറിൽ തന്നെ. ഇതൊന്നും തുടക്കക്കാർ ഏറ്റവും ആദ്യം ചെയ്യുന്ന വൈറ്റ് ഫാൻഡേലിനെ കിട്ടുമെന്നാണ്. കളർ ഉൾപ്പെടെ പറയാം, വൈറ്റ് ആണെങ്കിൽ മാത്രം മതി എന്നുള്ള രീതിയിൽ ചോദിച്ചാ വരുന്നത്. ഒരു ലാഹോറിന്റെ പേരുണ്ടല്ലേ, ടിക്ക് ചെയ്ത ഒരാളിരിക്കൊണ്ട് അത് മെയിലായിരിക്കും. നല്ല സൈസ് ഉള്ള പേരാണ്, അത്യാവശ്യം സൈസും ഉണ്ട്. ഒരാളെ മറച്ചിരിക്കണം കേട്ടോ, ഇത്തിരി വലിയ കൂടായതുകൊണ്ട് നമുക്ക് അത്രയും ദൂരത്തു നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഉണ്ട്, ഇതാണ് മെയിൽ. മാർക്കിംഗ് ഒന്നും കുഴപ്പമില്ലാത്ത പേരാണെന്ന് തോന്നുന്നു അല്ലേ?
ഇണക്കമുള്ളതാണ്. ഞാൻ ചോദിക്കാൻ പറ്റുമോ, ഇപ്പൊ നമ്മൾ ജർമ്മൻ നണ്ണിനാണെങ്കിൽ എന്ത് റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും? കുട്ടികളെ കൊടുക്കാൻ പറ്റും അല്ലേ? നമുക്ക് ഇപ്പൊ കിടക്കുന്ന സൈസ് ആണെങ്കിലും അല്ലെ, ഏകദേശം ബ്രീഡിംഗ് ആകാറായതാണ്. ഫാൻറ്റെയിൽസ് ആണെങ്കിലോ? ഫാൻറ്റെയിൽസ് 1000 റേഞ്ചിലാണ് കൊടുക്കുന്നത്. 1000 രൂപയ്ക്ക് നമുക്ക് ഫാൻറ്റെയിലിനെ മേടിക്കാൻ പറ്റും. പിന്നെ ലാഹോറീസിന്റെ? ലാഹോറീസ് ഇപ്പൊ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. സിറ്റുവേഷൻ നോക്കി നമുക്ക് എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശരിക്കും നമ്മൾ സാധാരണ കാണുന്നതിനേക്കാൾ സൈസ് ഉള്ള ലാഹോറീസ് ആണ്. എറണാകുളത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പറവയെ കാണാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകില്ല, എല്ലായിടത്തും തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ചും ഫോർട്ട് കൊച്ചിയുടെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ അല്ലേ? അതെ അതെ. എങ്ങനെ? ഞാനിപ്പോ എന്റെ പറവനെല്ലാം കളക്ട് ചെയ്ത ഫോർട്ട് കൊച്ചി തന്നെയാണ്. ശരിക്കും അവിടത്തെ ഒരു ഹരം തന്നെയാണ് പറവ എന്ന് പറഞ്ഞത്. പറവ എന്ന് പറഞ്ഞു മറ്റെന്തുണ്ടെങ്കിലും അവർക്ക് പറവയാണ് ഏറ്റവും പ്രധാനം. അവർക്ക് അതിലാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തിയാണ്. അല്ല, അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മ ഇണക്കി വളർത്തിയ പ്രാവുകളും മയിലുകൾ പൊക്കത്തിൽ പൊങ്ങി തിരിച്ച് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരു സന്തോഷം അത് തീർന്ന് വേറെ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും അനുഭവിക്കുമ്പോ മാത്രമേ നമ്മൾ ആ ഫീൽ അറിയുള്ളൂ. ഇപ്പൊ ഒരു ടൈമിംഗിൽ ഇറക്കി കഴിഞ്ഞാൽ 2, 3, 4, 5 മണിക്കൂർ നോർമലി പറഞ്ഞ അതുങ്ങള് നമ്മുടെ സ്ഥലത്ത് തന്നെ കറക്റ്റ് ലൊക്കേഷൻ എയിം ചെയ്ത് തന്നെ ഇറങ്ങുമ്പോൾ അതൊരു സന്തോഷം തന്നെ. സന്തോഷമാണ് എനിക്ക് തോന്നുന്നു. നമ്മളുടെ ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് പറപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. അതെ അതെ. ആ കൂട് പണി പുറത്ത് ഇതുപോലെ സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ലാൻഡിങ്ങിനായിട്ടുള്ള ഒരു സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ട് ഇപ്പൊ ഇതിന്റെ മേലെ പ്ലൈവുഡ് പറന്നു പോയിട്ടാണ് നമുക്ക് അവിടെ വെക്കാൻ പറ്റാത്തത് അല്ലേ? കഴിഞ്ഞ ദിവസം കാറ്റില് പോയാണ്. എങ്കിലും അതങ്ങ് കറക്റ്റ് ആയിട്ട് ഈ ഹവായക്കൂടിന്റെ പുറത്തും അതിന്റെ പുറത്തായിട്ട് കറക്റ്റ് ആയിട്ട് വന്ന് ലാൻഡ് ആകും. ഈ കൂടിന്റെ അകത്തേക്ക് കയറാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ അവർക്ക്? ഇല്ല, നോർമലി അത് കുഞ്ഞായി നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ മാത്രമേ ഈ കൂടിലേക്ക് നമ്മൾ പരിസരം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ എടുക്കൂ. ഇവിടെ ഒരു കൂടുണ്ട്, തൽക്കാലം ഉപയോഗിക്കുന്നില്ല അല്ലേ? ഈ സൈഡിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റിയിടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാൻ അടുത്ത പ്രാവുകളെ കാണാം. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ സാറ്റിന്റെ കുട്ടികളാണ് ഇവിടെ കിടക്കുന്നത്. അതില് ആദ്യം ഇറങ്ങിയ ഒരു ബാച്ചിലെ ഒരു കുട്ടികളുണ്ട്. അതുങ്ങളിപ്പോ എഗ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഇത് വേറെയാണോ? അതെ, അത് ഇതുങ്ങളിൽ നിന്ന് ഇറങ്ങിയ ഒരു കുട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉണ്ട് വേറൊന്നും പാരന്റ്സ് രണ്ടെണ്ണം. അതിൽ നിന്ന് ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. ഓ, ഇവിടെ വേറെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് കാണില്ല കേട്ടോ. അതെ. ഇതുങ്ങളെ സാറ്റിന്റെ എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഞാൻ 1800 ആ റേഞ്ചിന് കൊടുക്കും കുഞ്ഞുങ്ങളെ. ഇപ്പൊ നമുക്ക് കൊടുക്കാൻ ഒരെണ്ണമാണ് അല്ലെങ്കിൽ ഈ പേരിന് സെറ്റായിട്ടിരിക്കുകയാണ്. ഇത് പ്രാവി തന്നെ ഏറ്റവും ചെറിയ ഇനമാണ്. ഡയമണ്ട് ഡവ് എന്ന് പറയും. ഡയമണ്ട് ഡവ് അല്ലേ. ഇതിന്റെ കരച്ചിലും നല്ല പ്രത്യേകതരം കരച്ചിലാണ്. ശരിക്കും അത് ബ്രീഡിങ്ങിന്റെ ടൈമില് അത് എണ്ണനെ പിടിക്കാനുള്ള ഒരു ഇതില് അട്രാക്ട് ചെയ്യാൻ വേണ്ടി. അതെ, അട്രാക്ട് ചെയ്യാൻ വേണ്ടി ടെയിലെല്ലാം പീകോക്കിന്റെ സ്റ്റൈൽ അത് വിടർത്തി നല്ല രസമായിരിക്കും. മൂവ്മെന്റ് ആണ് ആ ടൈമില്. അതിന്റെ ആ സൗണ്ടും ഒരു വെറൈറ്റിയാണ്. കൂടുതലും ബ്രീഡിംഗ് സമയത്താണ് അങ്ങനെ കാണിക്കുന്നത് അല്ലേ? ഇവിടെ നമ്മള് ഈ ചെടി ഫുഡൊക്കെ കൊടുക്കുന്ന പാത്രത്തിലാണ് ഇയാള് ബ്രീഡിങ്ങിന് വേണ്ടി കയറിയിരിക്കുന്നത്. ബ്രീഡിങ്ങിനായിട്ട് മുട്ടയിട്ട് എഗ്ഗിലിരിക്കുകയാണ്. ഇതൊരു ലാഹോറീസിന്റെ പേരല്ലേ. കുട്ടികളുണ്ടോ ഇവർക്ക്? ഇതിനൊന്നും നമുക്കൊരു പ്രശ്നമില്ല. കുട്ടീനെ എവിടെയാണെന്നുള്ളത്, കുട്ടീന്ന് വെച്ചാൽ പാത്രത്തിലുള്ളതാണ് അല്ലേ. കൂട്ടിന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഇപ്പൊ വീഡിയോയിൽ പ്രാവിനെ ക്ലിയർ ആയിട്ട് കാണാം എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ഫീഡ് ചെയ്യാനുള്ള സെറ്റപ്പും ചെയ്തേക്കുന്നത് കൊള്ളാലോ. നോർമൽ കോസ്റ്റിലുള്ള സാധനങ്ങളാണ് ചെയ്തേക്കുന്നത്. കുപ്പി വെട്ടി നമ്മൾ ഉണ്ടാക്കിയാന്ന് തോന്നുന്നല്ലേ. ഒട്ടും വേസ്റ്റ് പോലെ ഫുഡ് ഒന്നും. അത് നിങ്ങൾക്കും ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ, വലിയ എക്സ്പെൻസ് ഒന്നും വരില്ല. ഫുഡ് എപ്പോഴും നിങ്ങൾ അടുക്കുവാകില്ല. അതെ, ഇതിന് കറക്റ്റ് ആയിട്ട് തലയിട്ട് കഴിക്കേണ്ട ഫുഡ് മാത്രമേ കഴിക്കൂ കഴിക്കുള്ളൂ. നമ്മുടെ ബ്യൂട്ടി ഹോമർ അല്ലേ. അതെ, പേരുണ്ടല്ലോ ഇവിടെ. പേരുണ്ട്, ഫീമെയിൽ ആയിരിക്കണം. എഗ് ചെയ്തിരിക്കണം. എഗ് ചെയ്തിരിക്കണ. എങ്ങനെയുണ്ട് ബ്യൂട്ടി ഹോമറിനെ വളർത്തിയിട്ട്, എന്താ ഫീൽ ചെയ്യുന്നത്? ഹെൽത്തി ആണ്. അതുങ്ങൾക്ക് ഒരു അസുഖം വരാറില്ല. അത്യാവശ്യം ആ വെള്ളവും തീറ്റയും കൊടുത്തു കഴിഞ്ഞാൽ അതുങ്ങൾ അതുങ്ങളുടെ കാര്യം നോക്കിക്കോളും. നോക്കിക്കോളും. കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. 1500 ആ റേഞ്ചിൽ ഞാൻ കുട്ടികളെ കൊടുത്തിട്ടുണ്ട്. ഓ, 1500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നല്ല ഹെൽത്തി പ്രാവാണ്. സൈസും കാര്യങ്ങളൊക്കെ നല്ല പോലെ ഉണ്ടാവും അല്ലേ. ഒരു അസുഖം ഒന്നും വരില്ല. എല്ലാത്തിനും ഒരേപോലത്തെ ബ്രീഡിംഗ് കേജ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതെ അതെ അതെ. പുറത്തൊന്നും വിടാറില്ലല്ലോ ഇവര്. ഇല്ല ഇല്ല, ഒട്ടും വിടാറില്ല. വിടണമെങ്കിൽ വിടാ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എല്ലാത്തിലും ഇപ്പൊ കിളികൾക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന പോലെ ഒരു തടി കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. കയറി നിക്കാം, ജസ്റ്റ് ഒന്ന് കയറി നിക്കാം. ഇതിൽ തന്നെയാണ് ബ്രീഡ് ആകണ എല്ലാം. കുട്ടികൾ ഇറങ്ങുമ്പോ മാറ്റിയിടുവെന്ന് തോന്നുന്നു. അതെ, ഒരുമാരെ തിന്നു തുടങ്ങാനാവുമ്പോ മാറ്റിയിടും. ഓ,
ഒരു നീലാംബരിയുടെ പേരാണോ ഇതിപ്പോ? മൂന്നെണ്ണം ഉണ്ടല്ലോ. അത് ആദ്യത്തെ ഒരു കുട്ടികളാണ്, അതുങ്ങളെ അഡൽറ്റായിട്ടുണ്ട്, മാറ്റിയിട്ടില്ല. ഓ, നാലെണ്ണം ഉണ്ട് ഇപ്പൊ കൂട്ടിൽ. ഓൾറെഡി നാലെണ്ണം ഉണ്ട്. നാലെണ്ണം പിന്നെ ഒരു കുഞ്ഞു, ഒരു കുഞ്ഞിപ്പോ റെഡിയായിരിപ്പുണ്ട്. ഓ ഓ ഓ, എല്ലാം നന്നായിട്ട് ബ്രീഡ് ആകുന്നുണ്ടല്ലോ. പറയണം, ബ്രീഡ് ആകുന്നുണ്ട്. നമ്മള് കൊറേ ഒന്നും നോക്കണ്ട, നോക്കണ്ട. സിസ്റ്റത്തില് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതുങ്ങളെ കറക്റ്റ് ആയിട്ട് അത് ബ്രീഡ് ആകും. ഒരു വലിയ ഒരു മുടക്കും ഇല്ല, ശരിക്കും വീഡിയോ എടുക്കാൻ പാടാന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് നടക്കും. നമ്മൾ ഓവറായിട്ട് ഒന്നിനെ നോക്കരുത്, അതിന്റെ രീതിയിലുള്ള നോട്ടം മാത്രം മതി. അല്ല, ഇതിപ്പോ നമുക്ക് ആഗ്രഹം കൊണ്ട് ഇടക്കിടക്ക് പിടിക്കണം എന്ന് വിചാരിച്ചപ്പോൾ നടക്കുകയല്ല, കഷ്ടപ്പെടണം ഇതിപ്പോ ബേഡ്സിനെയൊക്കെ പിടിക്കണമെങ്കിൽ. നീലാംബരിനെ നമുക്ക് കൊടുക്കാമല്ലോ. എന്താ റേറ്റ് നീലാംബരിക്ക്? 1000 രൂപയ്ക്ക് കൊടുക്കാറിന്റെ ഒരു പേര് കൂടെ കൊടുക്കണോണ്ടല്ലേ. രണ്ട് ഒരു കുട്ടിയുണ്ട്, ഇത് ആദ്യം ഇറങ്ങിയ ബാച്ചിൽ ഒരു കുട്ടിയാണ്. ഈ കളറിൽ വന്നേക്കുന്ന കളർ ശരിക്കും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ് നമുക്ക് കാണിച്ചത്. ഫീമെയിൽ ഒരു ചക്കറാണ് വന്നേക്കുന്നത്, ഇതല്ലേ ഡൺ ചക്കർ. അതെ അതെ അതെ. ഇതിന്റെ കുട്ടികൾ എങ്ങനെയായിരിക്കും നമുക്ക് പോകുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് കൊടുക്കുന്ന മാർക്കൗട്ട് ഉള്ളതുകൊണ്ട്. ബാക്കിയൊക്കെ മിക്കവാറും ബേഡ്സിനെ കളക്ട് ചെയ്യുമ്പോൾ മാർക്കിംഗ് ഉള്ളതിനെ കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പരമാവധി ഞാൻ അതാണ് ചെയ്തേക്കണം. പിന്നെ ചിലപ്പോ ഇത് നല്ല മാർക്കൊക്കെ നോക്കിയെടുത്താൽ ഇതിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾക്ക് മാർക്കൗട്ട് വരാനുള്ള സാധ്യത. ഈ ഒരു ബ്രീഡിന് അങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ട്. മുഗിയിൽ ശരിക്കും എത്ര പേരുണ്ടാകും കയ്യിൽ? എല്ലാത്തിനും നമ്മള് കാണിക്കുന്നില്ല, അത്യാവശ്യം ഉണ്ട്. ഇവിടെ എട്ടെണ്ണത്തോളം ഉണ്ട്. എങ്ങനെയായിരുന്നു മുഗിയെ കളക്ട് ചെയ്തത്? മുഗിയുടെ ഒരു ജോഡി ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ജോഡി, അങ്ങനെ നാല് പ്രാവീന്നാണ് ഇത്ര ഐറ്റംസ് വന്നത്. ഓ, നാലെണ്ണേ ഉണ്ടായുള്ളൂ ആകെ. ഈ കൂട്ടി തന്നെ കിടക്കണ, ഇതിൽ തന്നെ മുട്ടയിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഈ കൂട്ടിലുണ്ടായിരുന്നത്. കുഞ്ഞുങ്ങളെ മൊത്തം ശരിക്കും കാണിക്കാൻ പറ്റുന്നില്ല, കാരണം കൂടിന്റെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് കാണിക്കാൻ പറ്റാത്ത. 4, 2, 6 ഇവിടെ കിടക്കണ്ടല്ലേ. അതെ, ഇനിയുണ്ട് അപ്പുറത്തെ ഇപ്പുറത്തേയും കൂട്ടിലായിട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഓടിച്ചൊന്ന് കാണിച്ചേക്കാം. ഇവിടെ ഉണ്ട് അത്യാവശ്യം അല്ലേ, ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ കോഫിയും ഉണ്ട് അല്ലേ. എല്ലാം നല്ല രീതിയിലുണ്ട്, അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് എല്ലാത്തിനും കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നല്ലോ, വേണമെങ്കിൽ ഹോൾസെയിലായിട്ട് കൊടുക്കാമല്ലേ. അപ്പുറത്തെ കൂട്ടിലുണ്ട് കേട്ടോ, ഇവിടെ നിന്ന് തന്നെ കാണിക്കണം. അപ്പുറത്തെ കൂട്ടിലുണ്ട്, കുറെ ബ്രീഡിംഗ് സെറ്റുകളുണ്ട്, ആർക്ക് വേണമെങ്കിലും കൊടുക്കാവുന്ന സിറ്റുവേഷനിൽ കിടക്കുന്ന ബേഡ്സ് ആണ്. ശരിക്കും മുഗിയുടെ മാർക്കറ്റ് ചേഞ്ച് ആവുന്ന നമ്മൾ അറിയില്ല, കാരണം നമ്മൾ ഇതിനെ വിൽക്കാനും നടക്കുന്നില്ല, വാങ്ങാനും നടക്കുന്നില്ല. മാർക്കറ്റ് നോക്കിയല്ല എല്ലാത്തിനെയും മേടിക്കാനും വിൽക്കണം, ഇതുങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല ഇതിന് എന്ത് ചേഞ്ച് സംഭവിക്കുന്നൊന്നും നമ്മൾ അറിയാൻ പറ്റില്ല. ആഗ്രഹിക്കണമില്ല, നമ്മുടെ പ്രാവ് നമ്മുടെ ഇഷ്ടം നമ്മൾ നോക്കണം, അത്ര മാത്രം ഉദ്ദേശിച്ചു, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു പേർ കൂടെ ഉണ്ടല്ലേ, ബെർപ്പന്റെ കുട്ടികളായിട്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നല്ലേ ഇതുങ്ങളൊക്കെ. ഇതിന്റെ പാരന്റ്സ് ഇവിടെ അഴിഞ്ഞു കിടക്കുന്ന പറന്ന് കിടക്കുന്ന ഒരൈറ്റ് വരുന്നത്. നമ്മളിതിനെ താഴ്ത്ത് കണ്ട ആ ഒരു പേരിൽ നിന്ന് വന്നതാണോ? രണ്ട് വൈറ്റിൽ നിന്ന്, രണ്ട് വൈറ്റിൽ നിന്ന് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുള്ള കളറൊക്കെ വന്നല്ലേ. അവർക്ക് ഇത്തിരി അനുസരണം കുറവാണ്, അവര് വീടിന്റെ അകത്ത് കയറി വരലും. അപ്പൊ എനിക്കൊരു പേടി ഫാനിലൊക്കെ പോയി മുട്ടുക, അതോർത്ത് ഞാൻ പിടിച്ച് ഇവിടെ കൂട്ടിയിട്ടെന്ന് മാത്രമുള്ളൂ. ഓ ഓ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ കീപ്പ് ചെയ്യേണ്ട ഒരു ബേഡാണ്. ഫാമിലി മെമ്പർ തന്നെ ആയിരുന്നു ഇവൻ. ഫാനിലൊക്കെ മുട്ടുക, അങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ കൊണ്ടുവന്ന് ഇതിലേക്ക് മാറ്റിയിട്ടെന്ന് മാത്രമുള്ളൂ. ഇത് ലാഹോറീസിന്റെ നമ്മളിപ്പോ ലാസ്റ്റ് കാണിക്കുന്നതാണല്ലോ, ഇവിടെ ഇറങ്ങിയ കുട്ടികളാണ്. ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഡോട്ട്സ് ഒക്കെ ഉണ്ട്, ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ ഉണ്ട്. വേറെ കളർ ചേഞ്ച് ഒന്നും നമ്മുടെ അടുത്തില്ലല്ലോ. ഇതിന്റെ പാരന്റ്സിന്റെ കളർ എന്താ? വേറെ വ്യത്യാസം ഒന്നുമില്ല, നല്ല രീതിയിൽ ഒരു കളർ ചേഞ്ച് വരാനുള്ള. ഇതിപ്പോ എത്ര വയസ്സായിക്കാണ് ഇതിന്? ഇത് വന്നിട്ട് ഒരു വയസ്സായിട്ടുണ്ടാവുള്ളൂ അല്ലേ. നമ്മളിനി ഇവിടെ എന്തൊക്കെ മാറ്റം വരുത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ നിമിഷം വരെ എന്ത് മാറ്റം വരുത്തണം എന്ന് ഉദ്ദേശിച്ചൊന്നും ചെയ്തതല്ല. നമ്മുടെ ഇഷ്ടങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്ന് തോന്നുമ്പോൾ നമ്മൾ വരുത്തണം. ഇനിയിപ്പോ എന്തെങ്കിലും നല്ല ബ്രീഡുകൾ വരുമ്പോൾ അത് കളക്ട് ചെയ്യും, കയ്യിലുള്ളത് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തീരെ കുറവാണ്. എങ്കിലും അഥവാ കൊടുത്തു പോയാലും നമ്മൾ അതിനേക്കാൾ വലുത് കളക്ട് ചെയ്യും, അപ്ഡേഷൻ നടക്കും. എന്റെ ആഗ്രഹം വെച്ചിട്ട് ഇത് കൊടുത്തിട്ട് ഇതുങ്ങളെല്ലാം കൂട്ടാണ്ടാവും കയ്യിലുണ്ടാവും, ലൈഫിന്റെ പാർട്ടായിരിക്കണേ. പുതിയ കിളികളുടെ ഐറ്റംസിൽ വേറെ എന്തെങ്കിലും ഡ്രീമിലുണ്ടോ? പ്രാവല്ലാതെ നമ്മളുടെ മെക്കാവോ പോലെ, ഗ്രേ പാരറ്റ് പോലെ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മിക്കവാറും എടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ചോദിക്കുക. ഗ്രേ പാരറ്റിനെടുക്കണം നല്ല ആഗ്രഹം. ഗ്രേ പാരറ്റിനെടുക്കണം എന്നുള്ള ആഗ്രഹം.
അപ്പൊ അതും സാധിക്കും. അത്ര വലിയതൊന്നുമില്ല, ഇല്ല. അത് ഗ്രേ പാറ്റ് മെക്കാവോ എന്ന് പറയുമ്പോൾ ഗ്രേ പാറ്റ് കുറെ ആളുകൾക്ക് അങ്ങനെ ഫാമിലിയൊക്കെ ഇതിനോട് അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള പാർട്ടിയാണ്. വൈഫും പിള്ളേരൊക്കെ കുറച്ചും കൂടി സംസാരിക്കും. വീട്ടുകാരായിട്ട് ഒന്നും കൂടി ഒരു നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെ ആകുമ്പോൾ നമുക്ക് അതൊരു ഹാപ്പി തന്നെയാണ്. അതായത് മെക്കാവോ ആണെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ ഉള്ള ഒരു ഭംഗി, പക്ഷെ ഗ്രേ പാറ്റ് ആകുമ്പോൾ നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ്. സംസാരിക്കുമൊന്നുമില്ല, അതുകൊണ്ട് ഗ്രേ പാറ്റ് എടുക്കും. ഏതായാലും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. അടിപൊളി ഒരു സെറ്റപ്പിൽ തന്നെ വീണ്ടും വിളിക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ യാദൃശ്ചികമായിട്ട് വന്നാണ് എന്നെ വിളിച്ചിട്ട് വന്നത്. ഞാൻ നിബിനെ യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് ഞാൻ. എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായി നിബിൻ ചാനൽ മാത്രമുള്ളൂ. ഇപ്പൊ നിബിൻ നിന്നുകൊണ്ട് പറയണല്ല, ആണ് എന്താണേലും ഇത് കീപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരമുള്ള ഒരു ചാനലാണ് ഞാൻ. എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയിപ്പിക്കുന്നതായിട്ട് പറയും, മതി മതി നിർത്തി. സിൻസിയർ ആയിട്ട് പറയണേ, നിബിനെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഒത്തിരി സന്തോഷം. ഇതെല്ലാം കണ്ടിട്ടുണ്ടായാലും പ്രതീക്ഷിക്കാത്തൊരു കണ്ടുമുട്ടലായി പോയി. ഒത്തിരി സന്തോഷം. നിബിന് ഉയരങ്ങളിലൊക്കെ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഫേവറേറ്റ് ആയിട്ടുള്ള വീടാണ്. ഇപ്പൊ ആദ്യം കാണുന്നത് ഷീൽഡ് ബോട്ടർ. ഷീൽഡ് ബോട്ടറിൽ ഇപ്പൊ എന്താ ഒറ്റയ്ക്കാണല്ലോ കിടക്കുന്ന ആള്? അതിപ്പോ ഒരു മെയില് മാത്രമുള്ള എന്റെ കയ്യില്. ഫീമെയിൽ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, പറഞ്ഞു മന്ത് എനിക്ക് കിട്ടും. കിട്ടുമല്ലേ? ഫീമെയിൽ അതൊന്ന് പെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. മാറ്റി വെച്ച് നല്ല ആക്റ്റീവ് ആയിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെ. ഇവിടെ അതിൽ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മള് പോമറേറിയൻ ബോട്ടർ. അതെ അതെ അതെ. കൂട് തുറന്ന് കാണിക്കാത്ത നമുക്ക് അങ്ങനെ കൂട് തുറന്നെടുക്കാനുള്ള ടൈം ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് എടുക്കുന്നത്. പോമിന്റെ ഒരു പേരാണുള്ളത് അല്ലേ? നല്ല നല്ല ഇണക്കമുള്ള ബ്രീഡാണ്. ഇത് നമ്മുടെ പാരന്റ് സ്റ്റോക്ക് ആണോ? ഇല്ല, പാരന്റ്സ് വേറെ ഉണ്ട്. ആദ്യം നിന്ന് ഇറങ്ങിയ കുട്ടികളാണ്. ഓ, ഇത് ഇതിന്റെ പാരന്റ്സ് ഇവിടെ ഉണ്ട്. അതിനിപ്പോ നമ്മൾ എല്ലാവരുടെയും കൂട്ടത്തിൽ ഇട്ടിരിക്കണോ അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടേക്കണം. അപ്പൊ അവരെ നമുക്ക് അടുത്തായിട്ട് കാണാം. അതിന് മുമ്പ് ഇവിടെ ഉള്ളത് ബർപ്പന്റെ ഒരു ജോഡിയാണ്. ബർപ്പന്റെ ഒരു പേര്.